ഐസ്ക്രീം പാട്ട, പിന്നെ നമുക്ക് രണ്ട് ബ്രഷസ് വേണം, രണ്ട് തരം ബ്രഷസ് വേണം. അന്ന് നമ്മളൊരു 5 സൈസിൻ്റെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് എടുക്കുന്നത്. പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ബ്രഷാണ്, 0 ആണ്. പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് കളർ അക്രിലിക് പെയിൻറ്റാണ്, ഒന്ന് ബ്ലാക്ക് പിന്നെ ഒന്ന് യെല്ലോ. ഈ കളർ കോമ്പിനേഷൻ വേണമെന്നില്ല, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കളർ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിന് പെയിൻറ് ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ബ്ലാക്കും യെല്ലോവും ആണ്. അപ്പം നമ്മളിതിന് അപ്പം നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു സാധനം കൂടി ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത് പറയാൻ മറന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് 3D ഔട്ട്ലൈനേഴ്സ് ആണ്. ഇതൊരു ഗ്രീൻ കളറാണ്, പക്ഷെ കാണുമ്പോൾ ഇതൊരു ബ്ലൂ ആണ്, ഒരു ഗ്രീൻ ആണ്. ഇത് ഇതിൻ്റെ മണങ്ങുന്നില്ല, ഏത് മണങ്ങളും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളത് നല്ലപോലെ ഇങ്ങനെ കുലുക്കിയെടുത്തതിന് ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ. കട്ട് പിടിച്ചിട്ടുണ്ടാവും ചിലപ്പം. നമുക്ക് തുറന്നിട്ട് ഇതൊരു ഗ്ലിറ്ററാണ് കേട്ടോ. നമുക്ക് ഒരു ഡിസൈനാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ കാണിച്ച ഡിസൈന് ഇത് കുറച്ച് സമയം എടുക്കും തുടങ്ങാൻ. കുറെ ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കും ഇത് തുടങ്ങാൻ. 3 പോരാട്ടോ, കുറേ സമയം എടുക്കും തുടങ്ങി കിട്ടാൻ. അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്താലേ 3D ഔട്ട്ലൈനർ തുടങ്ങുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അത്ര 3D ഔട്ട്ലൈനർ ഞാൻ യൂസ് ചെയ്യാത്തത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനെയൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പം നമുക്കത് പെയിൻറ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്കായിക്കോളും. പെയിൻറ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പം പെയിൻറ് ചെയ്യൂ, ഫസ്റ്റ് പെയിൻറ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം പിന്നെ നമുക്ക് 3D ഔട്ട്ലൈനിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ഫസ്റ്റ് ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കാം. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളറാണ് അടിച്ചെടുക്കുന്നത്. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കുറവായി പോകാൻ ചാൻസ് ഉണ്ട്, അത്രയും സൂക്ഷിക്കണം. ബ്രഷ് മുട്ടിപ്പോയാൽ നമ്മുടെ 3D ഔട്ട്ലൈനർ ബ്ലാക്ക് കളറായിട്ട് മുട്ടിപ്പോവും, പെരങ്ങും. ബ്ലാക്ക് ആയതുകൊണ്ടാണ് മല്ലിനെ കൊടുക്കണം. ഒന്ന് നനഞ്ഞാൽ അപ്പം നമ്മളതിൻ്റെ അരുവിനൊക്കെ മല്ല വയ്യേ കൊടുത്താൽ മതി കേട്ടോ. ഡ്രൈ ആയിട്ടാകുമ്പോൾ ഇപ്പം കുറച്ച് തൃപ്തിയായിട്ടാണ് ഞാൻ വേഗം ചെയ്തെടുക്കുന്നത്. 3D ഔട്ട്ലൈനർ ഇല്ലാത്തവർ പെയിൻറ് തന്നെ നമുക്ക് ഇതേപോലെ ഔട്ട്ലൈൻ ചെയ്തെടുത്താൽ മതി, ബ്ലാക്ക് കളർ തന്നെ. അപ്പം ഞാനൊരു രസത്തിനായിട്ടാണ് പച്ച ഇവിടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് ഒരു സൈഡ് ചെയ്തെടുക്കാം. ഞാൻ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അരുവിനൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് ഇത്രയേ, പക്ഷെ അങ്ങനെ തിരിയുന്നൊന്നുമില്ല അല്ലേ. അപ്പം ഞാൻ
നമുക്കിതിൻ്റെ വ്യൂ